കുനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സർവ്വസൈനാധിപനും സൈനികർക്കും ആദരാഞ്ജലി അർപ്പിച്ചൊരു ജനത മുഴുവൻ കേഴുന്ന ഒരു വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. വാർത്തയ്ക്കൊപ്പം ഞങ്ങൾ ആ വീഡിയോ കൂടി കാണിക്കാം. ആ വീഡിയോയിലൂടെ ആദരാഞ്ജലി അർപ്പിക്കുന്ന ഒരു ജനതയുടെ വികാരവും പശ്ചാത്തലത്തിൽ രാജ്യസ്നേഹം തുളുമ്പുന്ന ഭാരത് മാതാ കി ജയ് വിളികളും ഓരോ ഭാരതീയനും വേദനയോടെയുള്ള ഉൾപ്പുളകവും അഭിമാനവുമാണ് സമ്മാനിക്കുന്നത്. ജീവൻ വെടിഞ്ഞ ഓരോ സൈനികനെ ഓർത്ത് ഏത് ഭാരതീയനും കോൾമയർക്കൊള്ളുന്ന ആ ദൃശ്യങ്ങൾ കാണാം. വഴിയരികിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന സ്ത്രീകളുടെ മുഖം ശ്രദ്ധിക്കുക. എത്രമാത്രം വേദനയോടെയാണ് അവർ കരയുന്നത്. ആത്മാർത്ഥത നിറഞ്ഞ അവരുടെ കണ്ണുനീരിൽ രാജ്യസ്നേഹവും അഭിമാനവും കാണാം. ഒരു നിമിഷം മാറി ചിന്തിക്കൂ, കേരളത്തിൽ നടന്നത് എന്താണ്? ആ ധീര സൈനികരെ അപമാനിക്കാൻ ഇവിടെ ഓരോ ജിഹാദികളും ചില കമ്മികളും മത്സരിച്ചു. തമിഴരെ കണ്ട് പഠിക്കണം ഭാരതം ഓരോ ഭാരതീയനും എന്താകണമെന്ന്. മലയാളികളെ ഞെട്ടിച്ച് യഥാർത്ഥ രാജ്യസ്നേഹം ഉള്ളിൽ വയ്ക്കുന്ന മലയാളിക്ക് അപമാനമാകുന്ന തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകളാണ് കഴിഞ്ഞ ദിവസം പലയിടത്തും നമ്മൾ മലയാളികൾ കണ്ടത്. അത്തരത്തിൽ ശ്രദ്ധേയമായ ഒരു കമൻറ്റ് പറയാം. വിലാപയാത്രയെ പരിഹസിച്ചായിരുന്നു ഒരു ജിഹാദിയുടെ കമൻറ്റ്. മുഹമ്മദ് മാക്ക് എന്ന പേരിലുള്ള ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്നായിരുന്നു ഇയാളുടെ കമൻറ്റ്. ഇയാളുടെ ചിത്രം കാണുക. തിരിച്ചറിയുന്ന പ്രതികരണ ശേഷിയുള്ള ഓരോ രാജ്യസ്നേഹിക്കും ഇയാൾക്കെതിരെ പ്രതികരിക്കാൻ ഈ ചിത്രം ഉപകാരപ്പെടട്ടെ. ഇയാൾ ISRO-ൽ ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് പറയുന്നത്. ആ കമൻറ്റ് വായിക്കാം. എന്തോന്ന് വിലാപയാത്ര! മരിച്ചുപോയവർക്ക് ഈ അലങ്കാരങ്ങൾ ആസ്വദിക്കാൻ കഴിയില്ലല്ലോ. അവരുടെ കർമ്മഫലം അവർക്ക് ലഭിക്കും. വെടിക്കെട്ട് പൊട്ടിച്ചിട്ടും സല്യൂട്ട് കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല. വളരെയധികം അപകടകരമായ ഒരു മാനസികാവസ്ഥയുള്ളൊരു മനുഷ്യനാണ് ഈ രാജ്യദ്രോഹി എന്ന് നിസ്സംശയം പറയാം. അത്രയും രാജ്യവിരുദ്ധമായ കമൻറ്റാണ് ഇയാൾ ഇട്ടിരിക്കുന്നത്. കുനൂരിൽ നടന്ന അപകടം ഓരോ ദേശസ്നേഹിയായ ഇന്ത്യക്കാരനെയും കരയിക്കുന്നുണ്ട്, നമുക്കറിയാം. എന്നാൽ ദേശദ്രോഹികളായ ഒരുപാട് പേരെ സന്തോഷിപ്പിക്കുന്നുമുണ്ട് ഈ അപകടം. ഓരോ ഇന്ത്യക്കാരൻ്റെയും സിരകളിൽ പടരേണ്ട വികാരമാണ് ദേശസ്നേഹം. ഓരോ ഇന്ത്യക്കാരൻ്റെയും സിരകളിൽ ജ്വലിച്ചുയരേണ്ട അഭിമാനമാണ് നമ്മുടെ സൈനികർ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി മുതൽ നീലസമുദ്രത്തിൽ വരെ നമുക്കായി കാവൽ നിൽക്കുന്ന നമ്മുടെ ധീര സൈനികരുടെ മരണം പോലും പലർക്കും ആഘോഷമാണ്. അതിനാൽ തന്നെ വേദനയോടെ നാം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. പണ്ട് സ്കൂൾ മുറ്റത്ത് നിന്ന് അസംബ്ലി സമയത്ത് നമുക്ക് ഏറ്റു പറഞ്ഞൊരു പ്രതിജ്ഞ, ഇന്ത്യ എൻ്റെ രാജ്യം. ആ പ്രതിജ്ഞയിലുള്ള ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന വാചകം എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നില്ല എന്ന സത്യം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പൗരന്മാർക്ക് ലഭിക്കുന്ന നിസ്സീമമായ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ നേർസാക്ഷി മാത്രമാണ് രാജ്യത്തിൻ്റെ സംയുക്ത സൈനിക തലവൻ അപകടത്തിൽ മരിച്ചു എന്നുള്ളത് പലർക്കും സന്തോഷം പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസരമായത്. രാഷ്ട്രത്തെ വിഷലിപ്തമാക്കുന്നതിനുള്ള ലൈസൻസ് അല്ല സ്വാതന്ത്ര്യം. ശരിക്കും നമ്മുടെ ശത്രു അതിർത്തിക്കപ്പുറമുള്ള ചൈനയാണോ അതിർത്തിക്കുള്ളിൽ ഇന്ത്യക്കാർ എന്ന് അവകാശപ്പെടുന്ന നമ്മളോ? അതിർത്തിക്കുള്ളിൽ സൈന്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് അവരുടെ മരണം ആഘോഷിക്കുന്ന ഒരേ ഒരു ജനത ഒരുപക്ഷെ നമ്മളെ കാണും ഈ ലോകത്തിൽ. സ്വന്തം രാജ്യം കാക്കുന്ന സൈനികരുടെ മരണത്തിൽ സന്തോഷിക്കാൻ ഉളുപ്പില്ലാതെ കഴിയുന്ന നിറികെട്ട ജനതയായി നമ്മൾ മാറിയെങ്കിൽ സ്വാതന്ത്ര്യം എന്ന വാക്കിനെ എങ്ങനെ കാണുന്നു? ഈ ദുരുപയോഗം തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചധികമായി. പൗരസ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ മറവിൽ തീവ്രവാദികളെ കൊന്നു തള്ളുമ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നവരുണ്ട്. നൂറുകണക്കിന് നിരപരാധികളായ ഇന്ത്യക്കാരെ സ്ഫോടനം നടത്തിക്കൊന്ന തീവ്രവാദിയെ തൂക്കിക്കൊല്ലാൻ പരമോന്നത കോടതി വിധിക്കുമ്പോൾ അതിനെതിരെ തെരുവിലിറങ്ങാൻ തോന്നുന്നത് ഈ സ്വാതന്ത്ര്യബോധം വിഷമയമായി മാറുമ്പോഴാണ്. ശത്രുക്കൾക്ക് തിരിച്ചടി നൽകിയെന്ന് ഇന്ത്യൻ സൈന്യം പറയുമ്പോൾ ലോകം മുഴുവൻ അത് അംഗീകരിച്ചാലും അതിന് തെളിവ് ചോദിക്കുന്നതും ഈ സ്വാതന്ത്ര്യബോധം എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോഴാണ്. ജനാധിപത്യം നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അനുഭവിച്ച് സൈന്യമൊരുക്കുന്ന സകല സുരക്ഷിതത്വവും അനുഭവിച്ച് സ്വന്തം രാജ്യത്തിന് പിന്നിൽ നിന്ന് കുത്തുന്നവരുടെ മനോനിലയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന ശത്രു. രാഷ്ട്രമാണോ രാഷ്ട്രീയമാണോ നിങ്ങൾക്ക് വലുത് എന്ന ചോദ്യത്തിന് ഒട്ടും ആലോചിക്കാതെ, ഒട്ടും താമസിക്കാതെ, കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ രാഷ്ട്രമാണ് എനിക്ക് വലുത് എന്ന് പറയാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ഇന്ത്യക്കാർ. അവർക്ക് സൈനികർ കത്തിയമർന്ന ദിനം എന്നും കരിദിനമാണ്.
സ്വന്തം രാഷ്ട്രത്തിൻ്റെ സർവ്വസൈന്യാധിപനും രാജ്യത്തിൻ്റെ വീര പോരാളികളും കത്തി അമർന്നപ്പോൾ അട്ടഹസിച്ച് ആർമാദിച്ചവർ ഓർക്കുക, നിങ്ങളുടെയൊക്കെ കറുത്ത ദിനങ്ങൾ ഇന്നു മുതൽ തുടങ്ങുകയാണെന്നും. യൂസ്റ്റസ് കർമാനസ്.